1962 ഞാൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. കടന്നു വരാൻ എനിക്ക് സഹായമായത് രാമുകാരിയേട്ടാണ്. രാമുകാരിയേട്ടിനെ പരിചയപ്പെടാൻ സാധിച്ചത് അടൂർ ഭാസ്കരുമായിട്ടുള്ള ബന്ധമായിരുന്നു. അവർ ഞാൻ ഡൽഹിയിൽ വെച്ചാണ് കണ്ടത്. അങ്ങനെ അന്ന് ഞാൻ നാഷണൽ സ്കൂൾ ഡ്രാമയിലെ സ്റ്റുഡൻ്റായിരുന്നു. സിനിമയിലും താല്പര്യമുണ്ടോയെന്ന് ഒരു കാര്യമായിട്ട് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് അഭിനയിക്കുക എന്നുള്ളതാണ് സിനിമയിലായിരുന്നാലും നാടകത്തിനായിരുന്നില്ല. ഞാൻ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുമ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നില്ല പൂനെയിൽ. ഒരുപക്ഷെ അത് ആദ്യം തുടങ്ങിയെങ്കിൽ അങ്ങോട്ട് പോയേന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു പടത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചു. അപ്പോൾ ആ പടത്തിൻ്റെ ആവശ്യത്തിനൊരു മേക്കപ്പ് ടെസ്റ്റ് എടുത്ത കൂട്ടത്തിൽ അത് ചന്ദ്രധാരയായിരുന്നു ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അവർക്കന്ന് ഷൂട്ടിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് നവരത്ന ഫിലിംസ് ശോഭന പരേഷ് എന്നാരുടെ കമ്പനി നവരത്ന ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ പോയിട്ടാണ് ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുത്തു. അപ്പോൾ മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ശോഭന പരേഷ് എന്നാൽ അതിലൊരു റോൾ അഭിനയിക്കാൻ ചോദിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോയത് നിന്നോണ് ഞാൻ കാൽപ്പാടുകളാണ്. രണ്ടാമത് ചന്ദ്രധാരയുടെ മൂട് പടത്തിലായിരുന്നു. പലരും ചോദിക്കാറുണ്ട് എന്താണ് പഴയ സിനിമയും പുതിയ സിനിമയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യൻ്റെ ഹെയർ ഡ്രസ്സിലും അല്ലാതെയുള്ള ഡ്രസ്സിങ്ങിലും അല്ലാതെയുള്ള ജീവിത രീതിയിലും ഭക്ഷണക്രമത്തിലും കാറിലെ എന്തെന്ന് പറയാൻ ഇത് സഞ്ചാരത്തിൻ്റെയും അന്നുണ്ടായിരുന്ന ക്രൗഡിൻ്റെയും ഇന്നുണ്ടായിരുന്ന ക്രൗഡിൻ്റെയും അന്നുണ്ടായിരുന്ന വെഹിക്കിൾസിൻ്റെയും ഇന്നുള്ള എത്രയോ അധികമായ വെഹിക്കിൾസിൻ്റെയും ആ ഒരു വ്യത്യാസം പോലെ സിനിമാ ഇൻഡസ്ട്രിയിലും പല വ്യത്യാസം വന്നിട്ടുണ്ട്. അതെല്ലാ രംഗത്തും വന്നിട്ടുണ്ട്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു നമുക്ക് ഊന്നിപ്പറയാമെന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന തുടങ്ങുന്ന കാലത്ത് അധികവും പബ്ലിഷ്ഡ് ആയിരുന്ന നോവൽസ് ഈ നിർമ്മിണിഞ്ഞ കാൽപ്പാടുകൾ തന്നെ പാറപ്പുറത്തിൻ്റെ വളരെ അധികം പ്രസിദ്ധിയാർജിച്ച ഒരു നോവലായിരുന്നു. നല്ലപോലെ ധാരാളം വായനക്കാരുണ്ടായിരുന്ന നോവലായിരുന്നു. പിന്നെ മൂട് പോലെ ഞാൻ രണ്ടാമത് അഭിനയിക്കാൻ പോയതും അതുപോലെ തന്നെ എസ്കേപ്പ് ഒറ്റക്കാരൻ്റെ ആയിരുന്നു. അതിനുശേഷം പലതും അറിയാം. അന്ന് അപ്പോൾ എഴുതിക്കൊണ്ട് നമുക്ക് ഉപടിയത്തിൻ്റെ നോവൽസ് പിന്നെ അവരെഴുതിയ കഥകൾ അത് കഴിഞ്ഞ് ചെമ്മീൻ ആ പടം എടുക്കുന്നതിന് എത്രയും മുമ്പ് തന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രസിദ്ധമായ നോവലായിരുന്നു. പിന്നെ എം ഡിയുടെ കഥകൾ അങ്ങനെ നോവൽ ആയിരുന്നു ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ശക്തി. അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു കഥകൾ. അതിങ്ങനെ അത് കഴിഞ്ഞ് ഏതാണ്ടൊരു നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആകാം എന്നുള്ള നോവൽസ് എല്ലാം ഏതാണ്ട് നല്ല നോവൽസ് ഫിലിം ആക്കാൻ സാധിക്കുന്ന അതിന് പറ്റിയ നോവൽസിൻ്റെ ഏതാണ്ട് തീർന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ മറ്റു ഭാഷാചിത്രങ്ങൾ ഇപ്പോൾ ഹിന്ദിയിൽ നിന്നോ തമിഴിൽ നിന്നോ ഒരു പക്ഷേ അവരോട് അനുവാദം ചോദിക്കാതെയാണെങ്കിലും ഒരുതരം ഇംഗ്ലീഷ് പടങ്ങളുടെ അനുകരണമോ അല്ലെങ്കിൽ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ള ഹിന്ദിയുടെയോ തമിഴിൻ്റെയോ റീമേക്സോ ആയിട്ട് കുറേശ്ശെ ഫുള്ളായിട്ടല്ല കുറേശ്ശെ മാറി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു നോവൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ അന്നധികം പ്രസിദ്ധരായിട്ടുണ്ടായിരുന്നത് തിക്കുസിച്ചേട്ടനുണ്ടായിരുന്നു, സത്യൻ സാറുണ്ടായിരുന്നു, പിന്നെ ഓഫ് കോഴ്സ് പ്രേം നസീർ. അങ്ങനെ അറിയാമല്ലോ, ഞാൻ പ്രത്യേകം ഓരോരുത്തരെ പേരായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള ആവശ്യമില്ല. കൊമേഡിയൻസിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അടൂർ ഭാസി, എസ് പി പിള്ള, ബഹദൂർ, പിന്നെ മുതുകുളം രാഘവൻപിള്ള സാറ്, അതൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ. അങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരാളം ആർട്ടിസ്റ്റ്, അംബിക, ഇപ്പോഴത്തെ അംബിക അല്ല പഴയ അംബിക, ഷീല, ശാരദ, ജയഭാരതി, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റ്, വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ്, രാമകാര്യേട്ടനെ ഫസ്റ്റ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് വേണം ആദ്യം പറയാൻ. അത് പിന്നെ എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വിൻസെൻ്റ് മാസ്റ്റർ, അദ്ദേഹം വളരെ ഇന്ത്യ മുഴുവനും അല്ല പുറത്തും അറിയപ്പെട്ടിരുന്ന വിദഗ്ധനായ ഒരു ക്യാമറാമാനായിരുന്നു. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം സംവിധായകനായപ്പോൾ അതൊരു അനുഭവം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, മിസ്റ്റർ എ വിൻസെൻറ്റ്. പിന്നെ സിനിമയെ നിലനിർത്തിയ രണ്ട് മൂന്ന് പേരുണ്ട്. ഒന്ന് മെരിലാൻഡ് സുബ്രഹ്മണ്യം, ഒരിക്കലും മറക്കാനൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്ന അവരുടെയൊക്കെ വാല്യൂസ്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് സർവ്വതും പടം പിടിച്ച് സർവ്വതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടും പിന്നെയും ഫൈറ്റ് ചെയ്ത് നിന്ന് ജയിച്ചവരാണ്, സിനിമയെ ജയിപ്പിച്ചവരാണ്. സുബ്രഹ്മണ്യ മുതലാളി മതെ, കുഞ്ചാക്കോ അതെ, ടി വാസുദേവൻ, ഓഫ്കോഴ്സ് ടി കെ പരീക്കുട്ടി, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിനാണല്ലോ മുൻപ് ഇത് നീലക്കുയിലിനാണല്ലോ ആദ്യമായിട്ട് നമുക്കൊരു അവാർഡ് ഒരു
ഒരു നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടുന്ന നീലക്കുലിനായിരുന്നു. നല്ല നല്ല ചിത്രങ്ങൾ പിടിച്ചിരുന്നു ചന്ദ്രധാര പ്രൊഡക്ഷൻസ്. അങ്ങനെ ഓരോ പേരായിട്ട് പറയേണ്ട, അങ്ങനെ കുറേ കുറേ അധികം ആളുകൾ ഇങ്ങനെ മലയാള സിനിമയെ വളർത്താനായിട്ട് അന്നുണ്ടായിരുന്നു. അന്ന് അതുകൊണ്ട് തന്നെ ഈ നോവൽസ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടേഴ്സ്, ഇവരെല്ലാം കുഞ്ചാക്കോയും ഡയറക്ടറായിരുന്നു, സുബ്രഹ്മണ്യം മുതലാളിയും ഡയറക്ടറായിരുന്നു. ഓഫ് കോഴ്സ് ജെ ഇ വാസുദേവൻ ഡയറക്റ്റ് ചെയ്യാൻ പോകില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിൽ സേതുമാധവൻ സാറ്, കൃഷ്ണനാരി സാറ്, ശശികുമാർ, അങ്ങനെ എന്നുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ പ്രവർത്തിച്ചിരുന്നു. നല്ല ഈ കഥ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമായിരുന്നു. പണ്ട് ഈ നോവൽസിനെ ആശ്രയിച്ചുള്ള സിനിമകൾ വരുന്ന കാലത്തും പുരാണത്തിനെയും ചരിത്രത്തിനെയും ഒക്കെ ആശ്രയിച്ചുള്ള പടങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലയെന്നല്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റീമേക്സായി, അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ കഥകളായി, ഇപ്പോൾ ഈ താരങ്ങൾക്ക് വേണ്ടിയുള്ള കഥകളായി, അതും പോയിട്ട് വീണ്ടും ചക്രം തിരിഞ്ഞു വന്നപ്പോൾ വീണ്ടും കഥകൾ, അതിൽ ഒന്നിൽ കൂടുതൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്ന പുതിയ നടീ നടന്മാർ, പുതിയ ഡയറക്ടേഴ്സ്, പുതിയ ടെക്നോളജി, പുതിയ ടെക്നീഷ്യൻസ്, ഒരു മറ്റൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അത്. അത് അപ്പോൾ അത് അതിനോടൊപ്പം തന്നെ ഈ പുതിയ റൈറ്റേഴ്സും ഉണ്ടാകുന്നു, പുതിയ ഡയറക്ടേഴ്സും ഉണ്ടാകുന്നു, പുതിയ ടെക്നീഷ്യൻസും ഉണ്ടാകുന്നു. അപ്പോൾ മലയാള സിനിമയുടെ ഒരു ചേഞ്ചിങ് ഫേസാണിത്. പലതും പരാതി പറയാറുണ്ട്, സങ്കടം പറയാറുണ്ട്, മലയാള സിനിമ പ്രതിസന്ധിയിലാണ്, അങ്ങനെ ഒരു ചുക്കുമില്ല. ഞാൻ വന്നതിൻ്റെ അന്ന് മൂന്നാമത്തെ ദിവസം കേട്ടത് ഈ പ്രതിസന്ധിയാണ്, 1962. അതിപ്പോൾ 2010 അത് തന്നെ കേൾക്കുന്നു, പ്രതിസന്ധിയെന്ന്. ഒരു പ്രതിസന്ധിയില്ല, ജീവിതം തന്നെ പ്രതിസന്ധിയിലാണ്, ഭരണം പ്രതിസന്ധിയിലാണ്, റോഡുകൾ പ്രതിസന്ധിയിലാണ്, ഫുഡ് പ്രതിസന്ധിയിലാണ്, ഇവിടുത്തെ സർവ്വതും പ്രതിസന്ധിയിലാണ്. അത്രയൊന്നും പ്രതിസന്ധി മലയാള സിനിമയിലില്ല, ഉണ്ടാകാൻ പോകണമില്ല. ധാരാളം യങ്സ്റ്റേഴ്സ്, ധാരാളം മിടുക്കന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റ് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വളരെ ടെക്നിക്കലായിട്ട് ക്യാമറ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, സൗണ്ട് റെക്കോർഡിംഗ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ടെക്നോളജിയും പഠിച്ചിട്ട് നല്ലപോലെ മനസ്സിലാക്കിയിട്ട്, വേൾഡ് സിനിമ മനസ്സിലാക്കിയിട്ട്, ലോകത്തുള്ള ഈ സിനിമകൾ കണ്ടിട്ട് കൂടുതൽ കൂടുതൽ പഠിച്ചിട്ട് നന്നായിട്ട് പടമെടുക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം നിശ്ചയമായിട്ടും ആദ്യത്തെ നിന്ന് ഇപ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഫിലിംസ് കുറഞ്ഞിരിക്കാൻ, നമ്പർ ഓഫ് ഫിലിംസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം നോക്കണം, ഈ വരുന്ന സീരിയൽസ്, ടി വിയിൽ വരുന്ന ഷോസ്, അതുമെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ നമ്പർ ഓഫ് ഈ മനുഷ്യൻ അഭിനയിച്ച് കഥ പറയുന്ന കല, അതാണല്ലോ നമ്മൾ ചലച്ചിത്രത്തിൽ കാണുന്നത്, അത് തന്നെയാണല്ലോ ടി വിയിലും കാണുന്നത്. അതും കൂടെ ചേർത്ത് നോക്കുമ്പോൾ പഴയതിനേക്കാൾ എണ്ണം വളരെ വളരെ കൂടിയിട്ടേ ഉള്ളൂ, യാതൊരു സംശയമില്ല. ഒരു പക്ഷേ ഈ എന്തെന്ന് പറയാൻ, ക്യാമറയിൽ ചേഞ്ചസ് വന്നിട്ടുള്ള പോലെ, ഫിലിമിൽ തന്നെ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് ടേപ്പിൽ വന്നതുപോലെ, ഇപ്പോൾ ഡിജിറ്റലിൽ വന്ന പോലെ, അങ്ങനെ പല ചേഞ്ചസും വന്ന പോലെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ കലയ്ക്ക് പ്രതിസന്ധി വന്നിട്ടില്ല, ടെക്നോളജിക്ക് പ്രതിസന്ധി വന്നിട്ടില്ല. അതുകൊണ്ട് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റാണ്. അത് ഇന്ന് കാണുന്ന റെഗുലർ തിയേറ്റേഴ്സിലായിരുന്നാലും, അല്ലെങ്കിലും സ്മോൾ തിയേറ്റേഴ്സിലാണെങ്കിലും, അല്ലെങ്കിൽ ടി വിയിലാണെങ്കിലും, ഏത് രീതിയിലായിരുന്നാലും, ഈ മനുഷ്യൻ വേഷം കെട്ടി കഥ പറയുന്ന ഈ കല, അത് സ്റ്റേജ് ഓഫ് കോഴ്സ് അതിനകത്ത് വരും, നമുക്കിത് ചലച്ചിത്രത്തിൻ്റെ കാര്യം മാത്രം, ആ കല മറ്റെല്ലാ രാജ്യങ്ങളിലെന്ന പോലെ, മറ്റെല്ലാ സ്ഥലത്തിലെയും പോലെ മലയാളത്തിലും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു, വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും.